എക്സ്പൾസ് ഉണ്ടല്ലോ പേടിക്കണ്ട, എക്സ്പൾസ് ഉണ്ടല്ലോ പേടിക്കണ്ട. ഫുള്ള് മുങ്ങിയാട്ടോ വണ്ടി. ഓ മൈ ഗാഡ്, എക്സ്പൾസ് സൈലൻസർ ഫുള്ള് മുങ്ങിയുണ്ട്. ഓ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടോർ വാൾഡ്. എന്തെല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഗൈസ്, ഇത് നമ്മുടെ ബ്രാൻഡ് ന്യൂ എക്സ്പൾസ്, നമ്മുടെ പുതിയ വണ്ടിയാണ്. നമ്മൾ ഇന്നലെ രാവിലെ, അതായത് വെളുപ്പിനെയാണ്, നമ്മൾ വീട്ടിലെത്തിയത്. വെളുപ്പിനെന്നല്ല, ഒരു 2 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ വീട്ടിലെത്തിയത്. അപ്പം അതുകൊണ്ട് തന്നെ വീട്ടുകാരെ വണ്ടി അങ്ങോട്ട് ശരിക്ക് കാണിക്കാൻ പറ്റിയില്ല. വീട്ടുകാരെ കാണിക്കുന്ന പ്ലാനൊക്കെ പൊളിഞ്ഞുപോയി, കാരണം രാത്രി ആയിട്ട് ഷൂട്ട് ചെയ്യാനും പറ്റിയില്ല, ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊരു മൂടും വന്നില്ല. അവിടുന്ന് ഇവിടം വരെ മഴയൊക്കെ നനഞ്ഞു. നമ്മുടെ വൈഫിനെ ഒന്ന് വണ്ടി കാണിക്കാൻ വേണ്ടി പോയിരുന്നു, സ്ഥലത്ത് പുള്ളി ഇല്ലായിരുന്നു. നമ്മളെന്തെങ്കിലും അവളെ ഒന്ന് ഞെട്ടിക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ പുതിയ വണ്ടിയൊക്കെ കാണിച്ച് അവിടെ റിയാക്ഷനും വീട്ടുകാരെയൊക്കെ കാണിച്ച് അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് മേടിച്ചതിന് ശേഷം നമ്മളെന്നുകൊണ്ട് വണ്ടി ഒന്ന് ഇറക്കാനായിട്ട് പോകണം കേട്ടോ അവളോട്. വണ്ടി എങ്ങനെ ഉണ്ട്? ആ, ഇന്നലെ നേരത്തെ കുറെ കണ്ടില്ലല്ലോ, നല്ലോണോ രാത്രിയാണ്ട്. എങ്ങനെയുണ്ട് വണ്ടി? ഇപ്പം ഈ വണ്ടിയാണോ ഇഷ്ടപ്പെട്ടത്? ഈ വണ്ടിയാണോ ഇഷ്ടപ്പെട്ടത്? അതെ, മുച്ചാക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് ഏതാ? ഇഷ്ടമുള്ള വണ്ടി ഏതാ? അതെ, ഇഷ്ടമുള്ള മനസ്സിലേറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വണ്ടി ഏതാ? അതുകൊണ്ടാണല്ലേ. ആ, മുച്ചാക്ക് ഇരിക്കാൻ പറ്റും, ഒന്നിരിക്കുന്ന. അപ്പോ ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് എന്തും. ഞാൻ ആദ്യമായിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചെടുത്ത വണ്ടിയാണ് ഈ ഇരിക്കുന്ന R15. അതിനേക്കാളും പ്രിയപ്പെട്ട വണ്ടി അപ്പുറത്തിരിക്കുന്ന ഇത് പുതിയ മോഡലുണ്ട്, എക്സ്പൾസിൻ്റെ പുതിയ OBD2 എന്ന് പറയുന്ന പുതിയ വെർഷന്. കേരളത്തിലുള്ള വണ്ടിയല്ല പക്ഷേ. ഓ മൈ ഗോഡ്, ഞാൻ വണ്ടി എടുക്കുന്ന സമയത്ത് ഇറങ്ങിയിട്ടില്ലായിരുന്നു. പൈസയേ? ആ, എവിടെ? പിന്നെ നമ്മൾ നമ്മുടെ എക്സ്പൾസിൽ ആദ്യത്തെ റൈഡ് പോവാണ്. എന്തുകൊണ്ട് സുമേ, വണ്ടി എങ്ങനെയുണ്ട്? ഏ, സൂപ്പർ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അതിന് കറക്റ്റായിട്ട് നീ ഒരു മറുപടി പറയണം. സീറ്റിംഗ് കംഫോർട്ട്, അതുപോലെ തന്നെ വണ്ടിയുടെ റിഫൈൻമെന്റ് ഇതൊക്കെ പറയണം. ആ, വണ്ടി ടോട്ടൽ എങ്ങനെയുണ്ട് നിനക്ക്? കമ്പയർ ചെയ്ത് നോക്കുമ്പോ റൂട്ടിലാ ഓഫ് റോഡ് അല്ല അത്, അത് ഇതാ സാധാ നോർമൽ റോഡാ. ആ, കട്ടറാണോ വെച്ചാൽ അത് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയ ഒരു വണ്ടി എന്ന് പറയുന്നത് എക്സ്പൾസാ, ഈ റോഡാ. അതല്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റ് വെക്കുന്ന എക്സ്പൾസിലാ, കേരളത്തിലാ. കേരളത്തിലെ എക്സ്പൾസ് ഏതാ? അത് ഫുള്ള് ഓഫ് റോഡാന്ന്, അത് ഹാർഡ് കോർ ഓഫ് റോഡാ, അതൊക്കെ ഇതൊന്നും പോരാ. അതിന് വലിയ വലിയ വിഷയം സാധനങ്ങളൊക്കെ വേണം. അതൊക്കെ ചുമ്മാ പറഞ്ഞോട്ടെ, സർക്കാസം രൂപത്തിൽ പറയാനാണ്, ഇതിന് പറ്റാത്ത ഓഫ് റോഡൊന്നും ഇല്ല. കാര്യം ഒരു പ്രോ റൈഡറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏത് മലയും ഈ വണ്ടി പുഷ്പം പോലെ കയറും. ഓ, അതാണ് ഏറ്റവും വലിയ ടാസ്ക് കേട്ടോ, റെയിൽവേയുടെ അടിയിലുള്ള ആ ഒരു വൃത്തികെട്ട വെള്ളം. വെള്ളത്തിൽ വെള്ളം ഇട്ടാ പിന്നെ ആരും അറിയത്തില്ലല്ലോ, ഇടി ചേർപ്പിക്കത്തില്ല. ആഹാഹാ, അടിപൊളി വെള്ളാ, ഫുൾ മിനറൽസാ, കുടിച്ചോ. ഇല്ല, ട്രെയിനിന്ന് അങ്ങനെ ഇതൊന്നും വീഴത്തൊന്നുമില്ല. ഇത് ബാത്റൂമിലെ യൂറിനൊന്നും വീഴത്തില്ല, കാരണം അത് ബോക്സിലാണ് വീഴുന്നത്, അല്ലാതെ പണ്ടൊക്കെ ആയിരുന്നു അങ്ങനെ വീഴുന്നത്.
സത്യത്തിൽ ഞാൻ V3 ഒരുപാട് ഓഫ് റോഡ് ചെയ്തിട്ടുണ്ട്. അതായത് V3 ഞാനൊരു പ്രോ ഓഫ് റോഡർ അല്ല, എന്നാൽ V3 കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഓഫ് റോഡൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സുഖം എക്സ്പ്ലോസിലോട്ട് വന്നപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട്. ഇതല്ല കേട്ടോ വെള്ളം, ഇത് സാധാ തുണി എഴുതുന്ന വെള്ളം. ഓ മൈ ഗോഡ്, ഓ മൈ ഗുഡ്നെസ്. എന്റെ പള്ളി, വണ്ടി ഫുള്ള് വെള്ളം കേട്ടോ. ഇവിടെ എല്ലാം കഴിഞ്ഞ വെള്ളം. ഓ മൈ ഗാഡ്, അവിടെ വെള്ളം ഉണ്ടോ? ഓട്ടോയ്ക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല, ഓട്ടോയുടെ പ്ലാറ്റ്ഫോം മൊത്തം പോയെന്നേ ഉള്ളൂ. സത്യത്തിൽ ഇവിടൊക്കെ താമസിക്കുന്ന അവസ്ഥ ഭയങ്കര ഇതാ. രണ്ടു ദിവസം മഴ പെയ്തതിന്റെ അവസ്ഥയാണ് നമ്മളിപ്പോ ഈ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ. കാര്യം നമ്മുടെ അവിടെ നിന്നൊക്കെ പറഞ്ഞാൽ വെള്ളം മഴ പെയ്യുന്ന സമയത്ത് മാത്രമേ നിൽക്കത്തുള്ളൂ. ഇവിടൊക്കെ വീടുകൾ ആ അങ്ങ് പോകും, അത് പ്രശ്നം. ഇത് കണ്ടില്ലേ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓ ഇതൊക്കെ എക്സ്പൾസ് ഉണ്ടല്ലോ പേടിക്കണ്ട, എക്സ്പൾസ് ഉണ്ടല്ലോ പേടിക്കണ്ട. ഫുള്ള് മുങ്ങി കേട്ടോ വണ്ടി. ഓ മൈ ഗാഡ്, എക്സ്പൾസർ സൈലൻസർ ഫുള്ള് മുങ്ങിയെന്ന് തോന്നുന്നു. ഓ സൈലൻസർ മൊത്തം മുങ്ങി കേട്ടോ, അതാണ് ഈ സൗണ്ട് കേൾക്കുന്നത്. അത് പ്രശ്നമല്ല. ഓ മൈ ഗാഡ്, ചേച്ചി എല്ലാവരുടെയും നോട്ടം രൂക്ഷമായിട്ടാണ് നോക്കുന്നത് കേട്ടോ. ഞാൻ തിരിച്ച് അങ്ങോട്ട് വീണ്ടും പോകണം, ഇറങ്ങ് വണ്ടി വണ്ടി എന്നാ കേട്ടോ. ഞാൻ വണ്ടി എടുത്തതിന് ശേഷം എറണാകുളത്ത് നിന്ന് ഇവിടം വരെ വന്നത് ഭയങ്കര മഴയായിട്ടാണ്. പക്ഷെ ഇപ്പം ഇതേ വെള്ളം ഒലിച്ചിറങ്ങുന്നുണ്ട്, ഫുള്ള് സർവീസ് ചെയ്ത് ഫ്രീ സർവീസ്. കായംകുളത്തുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി ഫ്രീ സർവീസ്. ഏ പള്ളി കറ അല്ല, ഇത്രയ്ക്ക് ഇത്ര വെള്ളം ഉണ്ടല്ലോ, കുഴപ്പമില്ല. ഏ നമ്മുടെ വണ്ടിയുടെ ഇരിപ്പ് കണ്ട ഗൈസ്, ഒരു രക്ഷയില്ലല്ലേ, മാരക സംഭവമാണ്. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോവാം. എൻ്റെ ഇവിടം വരെ കണ്ട മാനേ കണ്ട്, ഇവിടം വരെ വെള്ളം ഉണ്ടായിരുന്നു കറക്റ്റ്, അതേ കണ്ടില്ലേ ഇവിടം വരെ വെള്ളം ഉണ്ടായിരുന്നു. വളരെ ചെറിയ വെള്ളമാണ്, അങ്ങനെ നമുക്ക് പേടിക്കേണ്ട രീതിയിലൊന്നും ഇല്ല. പക്ഷെ നമ്മുടെ ദേഹത്തെല്ലാം വെള്ളമാവും, അല്ലെന്നുണ്ടെങ്കിൽ സൈലൻസറൊക്കെ വെള്ളത്തിനടിയിലാവും എന്നുള്ളൊരു വിഷയം മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ മുങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ വണ്ടി മറിഞ്ഞ് വീഴുന്ന സെറ്റപ്പൊന്നും ഇല്ല. അപ്പോൾ ആദ്യ റൈഡ് തന്നെ നമ്മൾ സാമ്പിൾ ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് തന്നെ കേട്ടോ. വളരെ സാമ്പിളാണ്, ചെറിയൊരു സാമ്പിളാണ് നമ്മുടെ വണ്ടിയിലെ ഫുള്ള്. ഇതേ ഈ ഒരു ലെവലിലൊക്കെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നമുക്ക് എത്രത്തോളം വീഡിയോയിൽ കാണുമ്പോൾ ഗോപ്രോ വൈഡ് ആംഗിളിൽ കൂടെ കാണുമ്പോൾ നമുക്ക് എത്രത്തോളം ഫീൽ ചെയ്യുമെന്നുള്ള ആ ഒരു എന്തെങ്കിലും സൈലൻസറിൽ വെള്ളം കയറുന്നെങ്കിൽ സൈലൻസറിലിട്ട് വെള്ളത്തിൻ്റെ ആ ഒരു സൗണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറഞ്ഞത് ഈ ഒരു ലെവല് വരെ വെള്ളം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പേരിലാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇറക്കിയത്. ഇപ്പോൾ എല്ലായിടത്തും വെള്ളം പോകുന്നതാണ്, അത് വലിയ ചീനുള്ള കാര്യമാണ്. മഴക്കാലമാണ്, വെള്ളമുള്ളത് നമുക്കൊരു എൻജോയ്മെൻറ്റാണ്. പക്ഷേ അവിടെ താമസിക്കുന്നവർക്ക് അത്ര വലിയ എൻജോയ്മെൻറ്റ് ആകണമെന്നില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയി വന്നപ്പം നമ്മൾ വീഡിയോ എടുത്തേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെയായാലും വണ്ടി ഒന്ന് കഴുകി കുട്ടപ്പനാക്കിയിട്ടുണ്ട്. വണ്ടി എഴുതാനൊന്നുമില്ല, ആകെപ്പാട് 160 കിലോമീറ്റർ മാത്രമേ വണ്ടി വിട്ടുള്ളൂ. എങ്ങനെയുണ്ട് വണ്ടി? നൈസല്ലേ, പൊളി സാധനം. ഏ
അതാണ് ചൂടെന്ന് പറയുന്നത്. പക്ഷെ ഇത് നമ്മൾ വിചാരിച്ചു പോലെ അങ്ങനെ വലിയ സെറ്റ് എന്താ പറയണ്ടേ സീനോ കാരണം തന്നെ ഇല്ല, സൈലൻസറിന്റെ ഭാഗത്തുനിന്നേ. അപ്പോ ഒരു എക്സ്പൾസ് ഓണർ എന്നുള്ള നിലയിൽ ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നു. കാര്യം എനിക്ക് സ്പീഡിൽ പോയാൽ കട്ടറുണ്ടെങ്കിൽ നിർത്തണം, പക്ഷെ ഇതിൽ പെരുക്കെ പോയാൽ നമുക്ക് ഒരേ ലെവലിൽ പോയി നമ്മുടെ സമയത്തെത്താം. സംതിങ് ഡിഫറെൻ്റ് ആണ് ഗൈസ്, ഒന്നും പറയാനില്ല. കാര്യം എന്നെപ്പോലെ ഒരു ബിഗിനർ ആയിട്ടുള്ള ഓഫ് റോഡിങ് റൈഡർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഈ ഒരു വണ്ടി വളരെയധികം എൻജോയ്മെൻ്റ് ആണ് കേട്ടോ തരുന്നത്. എൻജോയ്മെൻ്റ് മീൻസ് എനിക്ക് എക്സ്പൾസിൽ ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ എന്തെങ്കിലും ഒരു റീലായിട്ട് ചെയ്യുന്നുണ്ട്. അത് വരും ദിവസങ്ങളിലെ യൂട്യൂബ് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം, അത് ഡീറ്റെയിൽഡ് റിവ്യൂയിലൊക്കെ നിങ്ങൾക്ക് കാണാം. മൈ ഗാഡ്. അങ്ങനെ നമ്മൾ ആദ്യമായി നമ്മുടെ സുമയായ വണ്ടി കാണിച്ചു. വണ്ടി അവൾക്ക് ഇഷ്ടപ്പെട്ടു. ചെറിയൊരു വെള്ളം കെട്ടിക്കൊണ്ട് നമ്മൾ അവളുമായിട്ട് നിന്ന് വണ്ടി ഓടിച്ചു. എന്തുവാണേലും ഞങ്ങൾ രണ്ടുപേരും ഹാപ്പി. കാര്യം ഇനിയിപ്പം കുറച്ച് ലോങ് റൈഡൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ട്രിപ്പൊക്കെ പോകാനായിട്ട്. ഒരു വണ്ടിയുമായി R15 മറക്കത്തില്ല കേട്ടോ, നമ്മുടെ മറക്കത്തിൽ മറക്കാതിരിക്കാൻ വണ്ടി ഇനിയും ഉപയോഗിക്കും. കാര്യം അത് ഉപയോഗിക്കാതെ എന്തെങ്കിലും മാറ്റി വയ്ക്കത്തില്ല, സ്ഥിരം ഓട്ടമുള്ളൊരു വണ്ടി തന്നെ ആയിരിക്കും R15. കാര്യം എനിക്കൊരു സത്യത്തിൽ വണ്ടികൾ രണ്ട് മൂന്നെണ്ണം കയ്യിൽ ഇരിപ്പുണ്ടെങ്കിലും എൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു വണ്ടി ഉപയോഗിക്കണം എന്നുള്ളൊരു ആശയമാണ് എൻ്റെ മനസ്സിലുള്ളത്. ഏതെങ്കിലും ഒരു വണ്ടി, അതാണ് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട. എല്ലാം ഒരു വണ്ടിക്ക് ഓട്ടമുള്ളൂ, നമുക്ക് വേറെ ആ വണ്ടി അവിടെ ഇരുന്ന് പോകുന്നു അല്ലെങ്കിൽ ഈ വണ്ടി അവിടെ ഉപയോഗിക്കാതിരിക്കുന്നു എന്നൊരു എനിക്ക് പേഴ്സണലി ഒരു വിഷമമുണ്ട്. അങ്ങനെയൊക്കെ ഡിസ്കവറൊക്കെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് അയ്യോ ആ വണ്ടി വെറുതെ ഇരിക്കുവാണല്ലോ എന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് വരും. FC ഒക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അയ്യോ വണ്ടി വെറുതെ ഇരിക്കുവാണല്ലോ, ഒന്നോ എങ്ങനെയെങ്കിലും ഒന്ന് ഓടിക്കണമല്ലോ. നമുക്ക് ഒരാൾ തന്നെ മൾട്ടിപ്പിൾ ടൈമിൽ ഓടിക്കാനും പറ്റത്തില്ല. എനിക്കാണെങ്കിൽ വണ്ടി കൈമാറി ഓടിക്കുന്നതും വിഷമമാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്ന വണ്ടികൾ നമുക്ക് അടുത്തറിയാവുന്ന നമ്മൾ അത്രയും വലിയ കൂട്ടുകാർക്ക് ഞാൻ വണ്ടി കൊടുക്കാറുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഈ എക്സ്പൾസ് വന്നതുകൊണ്ട് ഞാൻ ഈ വണ്ടി ഓടിക്കുകയും വേണം, R15 ഓടിക്കണം. എന്തുകൊണ്ട് എല്ലാം കൊണ്ട് ഞാൻ മാനസിക സമ്മർദ്ദത്തിലാണ്. എനിവേ ഒരുപാട് വണ്ടികൾ മേടിച്ച് വെക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. രണ്ട് ഈ കാര്യത്തിൽ ഞാൻ ഡബിൾ സ്റ്റാൻഡാണ്. കാര്യം അതങ്ങനാണ്, ചില വണ്ടി ഭ്രാന്തന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാത്തുള്ളൂ. അപ്പോൾ നമ്മളെന്തൊക്കെയാലും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെയൊക്കെ ബൈ ബൈ.